ജീവൻ നൽകി സമുദായത്തെ സംരക്ഷിക്കും. ശിരോവൽക്കരിക്കാൻ നടക്കുന്ന അജിവയ്ക്കലിന്റെ കൂടശ്രമം പരാജയപ്പെടുത്തുക. അജിവയ്ക്കലിനെ അതിരൂപതയുടെ അകത്തളത്തിൽ നിന്നും പുറത്താക്കുക. ജോർജിന്റെ മാപ്പില്ല, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്നൊരു ചൊല്ലുണ്ട്. ഈ അല്പൻ അർദ്ധരാത്രിയിൽ പഞ്ചവർണക്കുടയും മുത്തുക്കുടയും ഒന്നിച്ചു പിടിച്ചുകൊണ്ടാണ് ഇറങ്ങിത്തിരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ഒരു കഥാപാത്രമുണ്ട്. നാട്ടിലുണ്ടാകുന്ന എല്ലാ സംഗതികളുടെയും പിതൃത്വം അയാൾ ഏറ്റെടുക്കും. നാട്ടിലൊരു അവിഹിത ഗർഭം ഉണ്ടായപ്പോൾ അത് ഞമ്മള എന്ന് പറഞ്ഞ മാന്യൻ പാണ്ഡിയിൽ ആന പെറ്റാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇതുപോലെയാണ് മാണി കേരള കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനിയായ ഒരു ജനറൽ സെക്രട്ടറി. പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്ത് സംഭവിച്ചാലും അത് ഞമ്മളാണെന്ന് പറഞ്ഞ് കുണ്ടികുലുക്കി പക്ഷിയെ പോലെ കുണ്ടികുലുക്കിയ ഒരു നടപ്പാണ്. ഇത് ചൂണ്ടിക്കാണിച്ച മലയാളം എക്സ്പ്രസിനും ഒരു പണി കൊടുക്കാൻ ഇയാൾ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പോലീസിലൊരു പരാതി കൊടുത്തു. മലയാളം എക്സ്പ്രസ് ഞങ്ങളുടെ പാർട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ വാർത്ത വായിക്കുന്നുവെന്ന്. വാർത്ത വായിച്ചതിന് പുള്ളിക്കാരന് പരാതിയില്ല, മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് ആ വാർത്ത ചോർത്തിക്കൊടുത്തവൻ ആരാണ് എന്നാണ് പുള്ളിക്ക് അറിയേണ്ടത്. എന്നിട്ട് വേണം പുള്ളിക്ക് അവൻ്റെ പപ്പും പൂടയും പറിച്ച് ചുട്ടു തിന്നാൻ. കുറേയേറെ ദിവസം ഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് പോലീസ് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ പോലീസ് പറഞ്ഞു, ഇത് കണ്ടുപിടിക്കലല്ല ഞങ്ങളുടെ ജോലി, പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്ന വഴി അറിയാൻ വേറെ വഴി നോക്കണം എന്ന് പറഞ്ഞു. എടോ മാഷേ, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വല്ലവൻ്റെയും ഗർഭത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പോകുമ്പോൾ വിമർശനമുണ്ടാകും, അത് ഓർക്കണം. അതില്ലാത്തവർ എട്ടുകാലി മമ്മൂഞ്ഞാകാൻ നോക്കരുത്. മാത്രമല്ല മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ക്രെഡിറ്റ് ഒരു വാൾ പോസ്റ്ററോ ഫ്ലെക്സോ മുഖാന്തരം അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ മാഷേ? മരണാനന്തരം ചെണ്ടക്കാർക്ക് ദാനം നൽകാൻ വെച്ചിരിക്കുന്ന ഒരു തൊലിയുണ്ടല്ലോ, അതിനെ ഓർക്കുമ്പോഴെങ്കിലും വിമർശനങ്ങൾ അത് അർഹിക്കുന്ന രീതിയിൽ ഏറ്റുവാങ്ങാൻ മടി കാണിക്കരുത്. തോന്നിയാസം കാണിക്കുക എന്നത് ഞങ്ങളുടെ അവകാശവും അത് കണ്ട് അനങ്ങാതെ ഇരിക്കുക എന്നത് പത്രധർമ്മവുമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നാലുപേർ കേട്ടാൽ ചിരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ അഭിനന്ദിക്കും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ജനം ചിരിക്കുകയും അത് നിങ്ങൾക്ക് അപമാനമാണെന്ന് തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആത്മശോധന ചെയ്യണം, തിരുത്തണം. അല്ലാതെ ഉറവിടം തേടി നടന്ന് ഇളിഫ്യനാകരുത്. നിങ്ങളെന്തെല്ലാം പറഞ്ഞാലും ലോകകോടതിയിൽ കേസ് കൊടുത്താലും നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അത് മാധ്യമധർമ്മമാണ്. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല ഞങ്ങളുടേത്. അഥവാ അങ്ങ് ധരിച്ചാൽ അത് ഞങ്ങളങ്ങ് സഹിച്ചു. കോട്ടയം രൂപതയുടെ കേസ് നടത്തിയ വകയിൽ ഉണ്ടായ ആക്ഷേപം ഞങ്ങൾ കെട്ടിച്ചമച്ച കഥ ഒന്നുമല്ലല്ലോ. നിങ്ങളെ കണ്ടം വഴി ഓടിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തുവിട്ടത് നിങ്ങളുടെ കൂടെ നടക്കുന്നവർ തന്നെയാണ്. നിങ്ങൾ മൂലം മനസ്സിൽ മുറിവേറ്റിട്ടുള്ളവർ പ്രതികരിക്കും. അത് ഏറ്റുവാങ്ങാനുള്ള ചങ്കൂറ്റമുണ്ടാകണം. ആദ്യം പറഞ്ഞ അൽപ്പൻ്റെ കഥയും ഇതുപോലെ നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെ പറഞ്ഞു തന്നതാണ്. കെ എം മാണി ആദ്യം ജില്ലാ പഞ്ചായത്തിലും പിന്നീട് നിയമസഭയിലും നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. പിന്നീട് കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റു. അത് കഴിഞ്ഞായിരുന്നു ലയനം. ലയിച്ചപ്പോൾ നിലവിലെ എം എൽ എ പിന്നീടും സ്ഥാനാർത്ഥിയാക്കി. അതിൽ മാണിയും പാർട്ടിയും എന്ത് തെറ്റാണ് കാണിച്ചത്? സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അന്ന് മറുകണ്ഠം ചാടിയ നിങ്ങൾ ഇലക്ഷൻ സമയത്ത് മൗനവ്രതം പാലിക്കുക ഒന്നുമല്ലായിരുന്നല്ലോ. ജോസിനെയും അപ്പൻ മാണിയെയും കണക്കിന് പറഞ്ഞു വീണ്ടും ഇലക്ഷനിൽ തോറ്റു. പിന്നീട് അവിടെയും ഗതിയില്ലാതെ നിന്നപ്പോൾ ജോസിൻ്റെ ശുപാർശയിലാണ് കെ എം മാണി നിങ്ങളെ വീണ്ടും പാർട്ടിയിൽ കുടിയിരുത്തിയത്. സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന നിങ്ങൾ ചിലരുടെ തോളിൽ ചവിട്ടി പാർട്ടിയുടെ മുകളിലെത്തി. എന്നിട്ട് ചവിട്ടിക്കയറാൻ തോൾ കാണിച്ചു തന്നവരെയെല്ലാം ചവിട്ടി താഴ്ത്താൻ വിപുലശ്രമം നടത്തി. വീണ്ടും നിയമസഭയിൽ മത്സരിച്ച് തോറ്റു. എന്നിട്ട് സൂക്കേട് തീർന്നില്ല. മാണിയുടെ കൂടെ ജനിച്ച നാൾ മുതൽ നിന്നിരുന്ന ആരോ ഒരാളെ ചവിട്ടി വീഴ്ത്തി കിട്ടിയതിൽ കൊള്ളാവുന്ന കോർപ്പറേഷൻ അടിച്ചെടുത്തു.
ഇനിയാണ് രസം. എല്ലാ ചെയർമാൻമാരും അവരുടെ കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയി അധികാരം ഏറ്റെടുത്തപ്പോൾ മേൽപ്പിടിയാൻ ഒരു സ്റ്റാർ ഹോട്ടലിൽ വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് ചാർജ് ഏറ്റെടുത്തത്. ഭക്ഷണത്തിനൊപ്പമുള്ള പാനീയങ്ങൾ വേറെ. നയപ്രഖ്യാപനം പോലുള്ള നടപടികൾ നടത്തി പാനോപചാരം അർപ്പിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിച്ചു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുന്തിയ നേതാക്കന്മാർ അവർക്ക് അവസരം കിട്ടിയിരുന്നു. അതിലൊരു ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് നിൽക്കേണ്ട ഒരു മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോഴത്തെ താക്കോൽ സ്ഥാനിയുമായ നേതാവ് വരെ ഉണ്ടായിരുന്നു. ഇതാണ് പറഞ്ഞത്, അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കുമെന്ന്. മാനാഞ്ചിറ മൈതാനത്ത് പന്തലിട്ട് ചടങ്ങ് സംഘടിപ്പിക്കാഞ്ഞത് കോവിഡ് മാനദണ്ഡം പാലിക്കാൻ വേണ്ടി മാത്രം.